തെക്കൻ ലെബനിൽ പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരയിൽ രണ്ട് ദിവസത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തേഴായി ഉയർന്നിരിക്കുകയാണ് പരിക്കേറ്റവർ മൂവായിരം കവിഞ്ഞു ഇരുന്നൂറ്റി പേരുടെ നില ഗുരുതരമാണ് അതിനിടെ ബുധനാഴ്ച രാത്രി തെക്കൻ ലെബനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തുകയും ചെയ്തതോടെ തിരിച്ചടി ഉടനെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഇന്നലെ ഉച്ചയോടെ വടക്കൻ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലും ഏറ്റുമുട്ടൽ പുനരാരംഭിച്ചിട്ടുണ്ട് സ്ഫോടനങ്ങൾ ഇസ്രായേലിന്റെ യുദ്ധപ്രഖ്യാപനമാണെന്നും അഭൂതപൂർവ്വമായ ആക്രമണങ്ങളെ ധീരമായി കൈകാര്യം ചെയ്ത ചരിത്രമാണ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രൂൽ പറഞ്ഞു അംഗങ്ങൾക്ക് നാലായിരം പേജറുകൾ വിതരണം ചെയ്തിരുന്നതായും അദ്ദേഹം ടി വി പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച നൂറുകണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറച്ച് രണ്ടു കുട്ടികളടക്കം പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് പിറ്റേന്ന് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ഇരുപത്തഞ്ചു പേരും കൊല്ലപ്പെട്ടു ഇസ്രായേൽ കടന്നാക്രമണം അവസാനിപ്പിക്കാൻ യു എൻ രക്ഷാസമിതി ഇടപെടണമെന്ന് ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്രമണങ്ങളിൽ നേരിട്ട് ഉത്തരവാദിത്തമേറ്റിട്ടില്ലെങ്കിലും ഇറാനുമായുള്ള ശത്രുതയുടെ വ്യാപനമാണ് ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇത്ര വലിയ ആക്രമണം നടത്തി സാധാരണക്കാരെ കൊന്നൊടുക്കിയിട്ടും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇസ്രായേൽ തയ്യാറാകാത്തത് ഭയം മൂലമാണെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി